ലോകപ്രശസ്ത കൊമേഡിയനായ ചാർലി ചാപ്ലിൻ ഒരിക്കലൊരു സദസ്സിൽ വെച്ചിട്ട് ഒരു തമാശ പറഞ്ഞു. അപ്പോൾ സദസ്സ് മുഴുവൻ ചിരിച്ചു. അതേ തമാശ രണ്ടാമതും ആവർത്തിച്ചു. അപ്പോൾ കുറച്ചാളുകൾ ചിരിച്ചു, കുറച്ചാളുകൾ ചിരിച്ചില്ല. മൂന്നാമതും ഇതേ തമാശ പറഞ്ഞപ്പോൾ ആരും ചിരിച്ചില്ല. അപ്പോൾ വളരെ ചിന്തിപ്പിക്കുന്നൊരു വാക്കാണ് അദ്ദേഹം സദസ്സിനോട് ചോദിച്ചത്. ഒരേ തമാശ കേട്ട് നിങ്ങൾക്ക് ആവർത്തിച്ച് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരേ സങ്കടം ആവർത്തിച്ച് ആവർത്തിച്ച് ഓർത്തുകൊണ്ട് നിങ്ങളെന്തിനാണ് ആവർത്തിച്ച് കരയുന്നതെന്ന്. എത്ര സത്യമാണല്ലേ അദ്ദേഹം പറഞ്ഞത്. നമ്മൾക്ക് ജീവിതം എന്ന് പറയുന്ന ഒരു പാക്കിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും മറ്റു വികാരങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ വന്നു പോകും. ആ വന്നു പോകുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ പിന്നീട് സങ്കടങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് അതിൽ ടെൻഷൻ അടിച്ച് അതിനുവേണ്ടി കരഞ്ഞ് മുറവിളി കൂട്ടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ മൈലേജ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിന് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം എപ്പോഴും പോസിറ്റീവ് ആകണമെങ്കിൽ, എപ്പോഴും ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക, വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. അപ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരു കുളിരുള്ളതാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് മൈലേജും പുള്ളിങ്ങൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സന്തോഷങ്ങളെ, സുഹൃതങ്ങളെ ഓർത്തുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കാം. വരാനിരിക്കുന്ന നല്ല നാളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ശുഭദിനം നേരുന്നു. നന്ദി.